ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു തിരി നന സമ്പ്രദായം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പി വി സി പൈപ്പുകളും തിരിയും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നിന്ന് തിരി നേരിട്ട് മണ്ണിലോട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകൾക്ക് വരെ എളുപ്പത്തിൽ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, നമ്മുടെ മിനറൽ വാട്ടറൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ കോള വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ടല്ലോ, എന്താണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കോട്ടൺ തുണിയാണ്. ഇതിപ്പോൾ വൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാനുള്ളത് കൊണ്ട് വൈറ്റ് തുണി എടുത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ കോട്ടൺ സാരിയുടെയോ അങ്ങനെയുള്ള കോട്ടൺ തുണികൾ കളർ തുണികളാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ കോട്ടൺ തുണികൾ വേണം. പിന്നെ ഇതേപോലത്തെ അടപ്പുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചെടികൾ, ഇപ്പോൾ ഇനി രണ്ടോ മൂന്നോ മാസം നല്ല ചൂടും നല്ല വെയിലുമാണ്, ഇപ്പോൾ രാവിലെയും വൈകിട്ടും നനച്ചാൽ പോലും നമ്മുടെ ചെടിയുടെ കടഭാഗം ഇതേ നല്ല നന്നായിട്ട് കണ്ടോ ഉണങ്ങി വരണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ രാവിലെ നനച്ചതാണ്, ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ ഉണങ്ങിയിരിക്കും. അപ്പോൾ നമ്മളിത് ഈ തിരിനന ചെയ്തു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ ചെടികളുടെ കടഭാഗം നനഞ്ഞിരിക്കും. അപ്പോൾ ഈ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ലീക്ക് ചെയ്ത് നമ്മുടെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടിയിലെ മണ്ണിന് എപ്പോഴും നനവുണ്ടാവും. അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ചെടികൾ ഉണങ്ങിപ്പോവാതെ ഈ തിരി നന സമ്പ്രദായത്തിലൂടെ ചെടിക്ക് ഒരു ദോഷവും വരാതിരിക്കും. അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാൽ, ഞാൻ ദേ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ചെയ്ത് വെച്ചേക്കണതാണ്. ഇതേപോലെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഈ ബോട്ടിലിൻ്റെ അടപ്പ് ഇതേപോലെ ഹോൾ എടുക്കുക. നമ്മുടെ കയ്യിൽ നമ്മുടെ തിരിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഹോള്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ സോൾഡറിങ് അയൺ ഉണ്ടല്ലോ, ഈ സോൾഡറിങ് അയണിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് എല്ലാവരുടെ അടുത്തും സോൾഡറിങ് അയൺ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പി ഉണ്ടല്ലോ, ഇരുമ്പ് ഈ കമ്പി പൈപ്പ്, ശരിക്കും ഈ കമ്പി കഷ്ണങ്ങൾ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തിരിയുടെ വലുപ്പത്തിൽ ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ടൈറ്റ് ഈ ഇത് ഇത് കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടരുത്, നല്ല ടൈറ്റായിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ക്യാപ്പും ഇരിക്കണം. ഉരുക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ അളവിൽ കിട്ടും. വേറെ എന്തെങ്കിലും വെച്ച് നമ്മൾ അടിച്ചൊക്കെ തുളച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി അല്ലെങ്കിൽ നീളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ വെള്ളം ലീക്കാവും. അപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് ഇരുന്നാലാണ് നമ്മൾ ഈ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ലീക്കായിട്ട് വെള്ളം പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ മണ്ണെണ്ണ വിളക്കൊക്കെ തിരി തെറുക്കുന്നത് പോലെ, ഈ മണ്ണെണ്ണ വിളക്കിലൊക്കെ പണ്ട് പഴയ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, കറണ്ട് പോകുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിക്കുന്ന രീതി. അത് ഈ തിരി ഇതേപോലെ ഇട്ടിട്ട് മുകൾ ഭാഗത്തോട്ട് വലിച്ചിട്ട് മണ്ണെണ്ണയിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ തിരി കത്തിക്കുമല്ലോ, അതേ സെയിം സമ്പ്രദായം തന്നെയാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഇത് മുകൾ ഭാഗത്തേക്ക് കൂടുതൽ തിരി വേണം, കുപ്പിയുടെ അകത്തോട്ട് കുറച്ച് തിരി മതി. ഇത് കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക ചെയ്യാം. ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ ഇതേപോലെ ഇന്ന് രാവിലെ ചെയ്ത് വെച്ചൊരു ബോട്ടിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നീ രാവിലെ ചെയ്ത് വെച്ചേക്കണതാണ്. ഇതിപ്പോൾ കറക്റ്റ് പകുതി വെള്ളയായിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ വെള്ളം ഇതിലോട്ട് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു, ഞാൻ ഇത്രയും ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത്രയും ഭാഗം വെള്ളം തീർന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കുപ്പിയിലെ വെള്ളം ഈ നമ്മുടെ ഈ തുണി നനഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് മണ്ണിലോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, ഈ മണ്ണിൻ്റെ നനവ് കണ്ടോ, ഇത് കണ്ടോ, ഇതേപോലെ മണ്ണ് നന്നായിട്ട് നനഞ്ഞിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് ഉണങ്ങിപ്പോവില്ല, എപ്പോഴും നനഞ്ഞിരിക്കും. പിന്നെ നമ്മൾ തിരി തെറുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് തിരി തെറുത്ത് വെക്കണം. തെറുത്തിട്ട് ഇതേപോലെയുള്ള തുണി കഷ്ണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ടോയിൻ നൂലോ അല്ലെങ്കിൽ നമ്മൾ തുന്നുന്ന നൂലുണ്ടല്ലോ, നമ്മൾ തയ്ക്കുന്ന നൂലോ എന്തെങ്കിലും കൊണ്ട് ഈ തിരി ഒന്ന് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഈ തിരി ഇങ്ങനെ ലൂസായി പോയിട്ട്
ഇവിടം കണ്ട നമുക്ക് ഒത്തിരി കടഭാഗത്തേക്ക് നീക്കി വെക്കാതെ കുറച്ച് നീക്കിയിട്ട് ഇതേപോലെ വെക്കുക ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ചെടിയുടെ ചുറ്റും ഈ തിരി വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കാം ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ തിരിക്കടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ മണ്ണ് ഇങ്ങനെ നനഞ്ഞു വെക്കോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള തിരിനന സമ്പ്രദായം അപ്പോൾ വളരെ എളുപ്പമല്ലേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും ആർക്കും ചെയ്യാൻ പറ്റുന്നതുമായ ഒരു രീതിയാണ് ഇതുപോലെ നമ്മൾ വെള്ളം നിറച്ചൊഴിച്ചു വെക്കുക ഇത് ഏകദേശം ഒരു രണ്ട് ദിവസമൊക്കെ എന്തായാലും ഈ വെള്ളം നിൽക്കും അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഉണങ്ങിപ്പോവാതെ ഈ മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കും അപ്പം നമ്മൾ തിരി തെറുക്കുന്നതിൻ്റെയും അതേപോലെ ഹോളിടുന്നതും പോലെ ഇരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ ലീക്ക് അത് കറക്റ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ തിരി നനഞ്ഞ് പാകത്തിന് നനഞ്ഞോളും അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേനൽക്കാലത്ത് നമ്മുടെ ചെടികളെ കനത്ത വെയിലിൽ നിന്നും ചൂടിൽ നിന്നും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക് യു